രണ്ട് ഭവന പദ്ധതികളുടെ നിർമ്മാണ കരാർ കൂടി സ്വപ്ന അടക്കമുള്ള സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ വാഗ്ദാനം ചെയ്തിരുന്നെന്ന് യൂണിടെക് എംഡി സന്തോഷിപ്പൻ കരാർ ലഭിക്കാൻ നൽകിയ കോഴപ്പണം കള്ളപ്പണമായിരുന്നില്ലെന്നും സന്തോഷിപ്പൻ ഇടിക്ക് മൊഴി നൽകി 4,40,00,000 രൂപയാണ് കമ്മീഷനിനത്തിൽ കൈമാറിയതെന്നും സന്തോഷിപ്പൻ പ്രതികൾ മറ്റു ചിലരെയും കബളിപ്പിച്ചെന്നും മൊഴി വടക്കാഞ്ചേരിയിലെ ഭവന നിർമ്മാണ കരാർ ലഭിക്കാൻ 3,80,00,000 രൂപയുടെ ഡോളർ കരിഞ്ചന്തയിൽ വാങ്ങി യുഐ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് എന്നിവർക്ക് കമ്മീഷനായി നൽകിയത് 59,00,000 രൂപയാണ്. മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച ചില കെട്ടിട നിർമ്മാണ കരാറുകളിൽ നിന്ന് ലഭിച്ച തുകയാണ് കമ്മീഷനായി നൽകിയത്. ബാങ്ക് അക്കൗണ്ട് വഴി നിയമാനുസൃതമായാണ് തുകകളെല്ലാം കൈമാറിയതെന്നും തനിക്ക് കള്ളപ്പണ ഇടപാടുകളില്ലെന്നും സന്തോഷിപ്പൻ ഇടിക്ക് മൊഴി നൽകി. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെ പകർപ്പുകൾ സന്തോഷിപ്പൻ ഇടിക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിൽ 10-ലധികം അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് യൂണിടെക് എംഡി സന്തോഷിപ്പിനെ ചോദ്യം ചെയ്തിരുന്നു. നിർമ്മാണ കരാറുകൾ വാഗ്ദാനം ചെയ്ത് മറ്റു ചില ബിൽഡേഴ്സിൽ നിന്നും സ്വപ്നയും സരിത്തും സന്ദീപും പണം വാങ്ങിയിട്ടുണ്ട്. പ്രളയത്തിൽ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണ കരാറുകളും മറ്റു ചില കരാറുകളും ലഭ്യമാക്കാമെന്ന് പറഞ്ഞ് 4 കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയതായി സന്തോഷിപ്പൻ മൊഴി നൽകി. വിവിധ പദ്ധതികളുടെ പേരിൽ 58 കോടിയിലധികം രൂപ യുഐ കോൺസുലേറ്റിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായി അറിയാമെന്നും സന്തോഷിപ്പൻ മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിന്റെ വിവിധ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് കേസിന് അനുബന്ധമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കള്ളപ്പണ കൈമാറ്റങ്ങളെക്കുറിച്ചുമാണ് ഇഡി അന്വേഷിക്കുന്നത്. ലൈഫ് മിഷൻ കേസിൽ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് നായർക്ക് വ്യാഴാഴ്ച ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. ചനം, കൊച്ചി.